നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും. ചിങ്കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് രുചികരമായ ഒരു ബീഫ് അച്ചാറാണ്. ഇത് കാൽ കിലോ ബീഫാണ്. ഇതിൻ്റെ കൊഴുപ്പുള്ള ഭാഗം മാറ്റിയിട്ട്, അതായത് വെള്ള ഭാഗങ്ങൾ, കൊഴുപ്പുള്ള ഭാഗം ഇരുന്നാൽ അച്ചാർ ശരിയാകത്തില്ല. ഇതിൻ്റെ ചുമന്ന ഭാഗം മാത്രമാണ്. അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്രയും ചെറിയ പീസാക്കി, ഇത് ചെറിയ ഒരേ കണക്കിന് ചെറിയ പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തിരുമി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചിരുന്ന ശേഷം നമുക്കൊരു കുക്കറിലിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ് പൊടി, ഇത് ജിഞ്ചർ ഗാർലിക്, ഇത് പൊടിച്ച് ചേർക്കാനുള്ളതാണ്. ഇത് വെളുത്തുള്ളി, ഇത് വറുത്ത് കോരിയിടാനുള്ളതാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, കടുക്, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, വിനീഗർ, കുക്കിംഗ് ഓയിൽ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നല്ലെണ്ണ ചേർക്കുന്നവരുണ്ട്, സൂര്യെണ്ണ ചേർക്കുന്നവരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഓയിലുകൾ ചേർക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ടീസ്പൂൺ മതിയാകും. ഇറച്ചിക്ക് അനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ അര കിലോയ്ക്ക് അനുസരിച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് കൈകൊണ്ട് നല്ല ഭംഗിയായി ഒന്ന് തിരുമി പിടിപ്പിച്ച് അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്, വറുത്ത് കോരുന്നതിനേക്കായി. ഇപ്പം നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും, ഇതിപ്പം ജലമയൊന്നും ഇല്ലാതെ ഇത് കഴുകി മുറുക്കി വച്ചിരിക്കുന്നതാണ്, വെള്ളം വരാൻ പാടില്ല. ഇത് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഈ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അത് ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന രൂപത്തിൽ, അതായത് അങ്ങ് വെറും പേസ്റ്റ് ആവണ്ട, സകലം തരിയോടുകൂടിയ പേസ്റ്റ് ആക്കി എടുക്കേണ്ടതാണ്. നമ്മളൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് പൊടിച്ചതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി വയ്ക്കാം. ഇത്രയും പൊടിഞ്ഞാൽ മതിയാവും, നമ്മൾ വെറും പേസ്റ്റ് ആവണ്ട. ഇത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിന് ഉപയോഗിക്കാനുള്ള സാധനമാണ്. പേസ്റ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഒരു കുക്കറിൽ നമുക്ക് ഈ തിരുമി പിടിപ്പിച്ച് ഇറക്കി കുക്കറിലേക്ക് ഇട്ട് നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഉപ്പ് തിരുമി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇടാം. കുക്കറിടാൻ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ദേഷ്യം പോലും വെള്ളം വേണ്ടി വരുന്നില്ല. ഇതിൻ്റെ എന്ത് വരുമ്പോൾ വെള്ളം വന്നുള്ളൂ. അടുപ്പ് കത്തിക്കുകയാണ്. നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഒരു ഏകദേശം ഒരു 3 വിസിൽ കേട്ടാൽ മതിയാകും. പെട്ടെന്ന് വരും. അപ്പോഴതിൻ്റെ എന്നാൽ വെന്ത് പോകുകയും അരുത്, വറുത്ത് കോരാനുള്ളതാണ്. അതൊരു 3 വിസിൽ കേട്ടാൽ മതിയാകും. ഇതിന് അധികമായിട്ട് വെള്ളം നമ്മളൊരു തുള്ളിയും ചേർക്കേണ്ട കാര്യമില്ല. ബീഫിൽ നിന്ന് വെള്ളം വന്നോളും. വെള്ളം ചേർത്ത് കഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാടിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്, സമയം നഷ്ടമാകും. ഈ ചാരണത്തെ നമ്മൾ ബീഫ് കറിയാക്കിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. എന്നിട്ട് ഒരു കടായിലേക്ക് മാറ്റാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചീക്കാകമായി തുറന്നിട്ടുണ്ട്. കുക്കർ തുറന്നു കഴിഞ്ഞു. ഇപ്പം ഇറച്ചി ഈ രീതിയിലാണ് കിട്ടിയത്. ഇതിൽ കുറച്ച് മാത്രം വെള്ളം കിടപ്പുണ്ട്, അത് നമുക്ക് ഒന്ന് വറ്റിക്കെടുക്കാം. ഇത് ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്. പെട്ടെന്ന് വറ്റിക്കൊള്ളു. ഏകദേശം വറ്റിയിട്ടുണ്ട്.
വറ്റിച്ച് ഇതിൽ തന്നെ ഈ വെള്ളം പിടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെതായ വെള്ളം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് ആദ്യം കുറച്ച് ചേർക്കേണ്ടി വരും. ഇപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞു, വെള്ളം വറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം. അതിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടി വരികയാണെങ്കിൽ ഒഴിച്ചാൽ മതി. ഏകദേശം നമ്മുടെ ബീഫ് മൂത്ത് വരുന്നുണ്ട്, നാണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അത് ഒരുപാടങ്ങ് മൂത്ത് പോകരുത്, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഫ്ലെയിം കുറച്ചിടാം, ഒരു 3/4 മൂപ്പായാൽ മാത്രം മതി. അല്ലെങ്കിൽ ഇത് അച്ചാർ ചവയ്ക്കാൽ ഭയങ്കര കട്ടിയായിട്ട് മാറും. നമ്മളിത് മൂപ്പിച്ച് കോരിയെടുക്കുമ്പോൾ നമ്മളിട്ട് അത്ര കാണത്തില്ല, അത് കുറച്ച് കുറയും. മത്സ്യമായാലും മാംസം ചൂര അച്ചാറിട്ടാലും അതുപോലെയാണ്. അതുപോലെയാണ് ബീഫ് അച്ചാറ്. മൂപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ബീഫ് പൊരിച്ച ബീഫ് ഒരു കട ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വെളുത്തുള്ളി വറുത്ത് കോരിയിടാം. ഈ എണ്ണയിൽ തന്നെ പൊടിയൊന്നും അടിഞ്ഞിട്ടില്ല, വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് കോരിയിടാം. ഇതിലേക്ക് ഇട്ട് നിർത്താനുള്ളതാണ്. മൂത്ത് പോകണ്ട, പൊടിയൊന്ന് ചുമന്ന് വന്നാൽ മാത്രം മതിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെളുത്തുള്ളി കൂടെ കിടക്കുമ്പോഴേക്കും അച്ചാറ് കാണാനും ഭംഗിയാണ്, കഴിക്കാനും ഭംഗിയാണ്. വെളുത്തുള്ളി ചേരുവോളം അച്ചാർ ചളിക്കാനൊന്നും പോകത്തില്ല. ചുവന്നുള്ളി ഒന്നും ചേർക്കത്തില്ല. ഏതാണ്ട് വെളുത്തുള്ളി ചുമന്ന് വരുന്നുണ്ട്, കളർ മാറി അങ്ങ് മൂത്ത് പോകണ്ട ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. കോരിയിലേക്ക് മാറ്റാം. ഈ അച്ചാറിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളവും ശകലവും വരരുത്. കാരണം ശകലവും നനവും കട്ടിയത് ഈർപ്പമുള്ള സ്ഥലത്തോ വെച്ചേക്കാൻ പാടില്ല. കോരി വയ്ക്കുന്നത് തന്നെയും ഈർപ്പമില്ലാത്ത പാത്രങ്ങളിലായിരിക്കണം. കുറച്ച് സമയം എടുക്കുന്ന അച്ചാറാണ്. മൂത്ത് വരുന്നുണ്ട്, വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് കോരി ബീഫിലേക്ക് മാറ്റാം. കറിവേപ്പില ഇടാം. അടുത്തത് നമുക്ക് കുറച്ച് വളരെ കുറച്ച് കറിവേപ്പില മൂപ്പിച്ച് ഇതിലേക്ക് കോരിയിട്ട് കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് കടുക്, അടുത്ത നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്ക് തീരുമ്പോൾ മതിയാവും. കടുക് പൊട്ടി തീരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലോട്ട് ഇടാം. അടുത്തത്
ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇടാം. ഇങ്ങനെ ഇതിൻ്റെ അരപ്പൊന്ന് കുഴങ്ങി വരുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി നിരന്ന് കിടന്നൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അടുത്തത് ചേർക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്നും നമ്മൾ ഇളക്കി അതിൻ്റെ ഫ്ലെയിം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളണം. അച്ചാർ കാര്യം വന്ന് പോയാൽ പിന്നെ അച്ചാർ ഉപയോഗിക്കാൻ കൊള്ളാതായി. പ്രത്യേകിച്ച് പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇളക്കുന്നത് സൂക്ഷിച്ചിട്ട് ഇളക്കണം. കരിഞ്ഞു പോയാൽ നമ്മൾ പാടുവിട്ടത് പോലെയാവും. ബീഫ് സാധാരണ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാകും, അത് അലർജി ഉള്ളവർ ഉപയോഗിക്കണ്ട. ബീഫ് കഴിച്ചാൽ അലർജി ഉള്ളവരുണ്ട് ഇപ്പോഴും. ഏതാണ്ട് ബ്രൗൺ ആയി വരുന്നുണ്ട്, അതിൻ്റെ പച്ച മണമൊക്കെ മാറി നല്ല മൂത്ത ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പുപൊടി ആണോ ചേർത്ത് കൊടുക്കാം. മറ്റേ നമ്മൾ കഷണം പൊരിച്ചപ്പോൾ ഉപ്പുപൊടി ഇട്ടത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് മൂത്ത് കിട്ടും. കരിയാതെ ഇളക്കിയെടുക്കണം. പാകമായി വരികയാണ്, ബ്രൗണായി വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇഞ്ചിയിലും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രൗണായി. ഇത് കരിയാനുള്ള ഇടം കൊടുക്കരുത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി വേണമെന്ന് വെച്ചാൽ എരിവനുസരിച്ച് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തിട്ടുണ്ട്, എന്നാലും അച്ചാറിനായതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ കുറച്ച് ചേർക്കാം. മല്ലിപ്പൊടി സാധാരണ ഞാൻ അച്ചാറിന് ചേർക്കാറില്ല, എന്നാലും ബീഫ് ആയതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലേശം കായപ്പൊടി. കായപ്പൊടി ഇഷ്ടപ്പെടുന്നവർ ഉപയോഗിച്ചാൽ മതിയാവും. ഉലുവപ്പൊടി, ലേശം ഉലുവപ്പൊടി ചേർക്കാം. ചേർക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ കയറി വരും. നമുക്ക് പെട്ടെന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വിനേഗർ ഒഴിക്കേണ്ടതുണ്ട്. വിനേഗർ ഒരു 100 മില്ലി, അതൊരു സ്റ്റീൽ ഗ്ലാസ്സിലോ എന്തിനെങ്കിലും ഒഴിച്ച്, ഗ്ലാസ് ഇല്ലെന്ന് വെച്ചാലും നമുക്ക് ഒഴിക്കാം. ഏകദേശം ഒരു ഇത് 100 മില്ലി മതിയാവും, ഇത്രയും മതിയാവും. ഒന്ന് തിളച്ചു വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ്. നന്നായി ഇളക്കി പൊരിപ്പിച്ച് നമ്മളെ ബീഫ് അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്ന് അലങ്ങാ മതിയാവും, തിളച്ച് പോകണ്ട. ഉപ്പ് മാറ്റിയിട്ട് കറക്റ്റ് ആക്കി പോകാം. ഉപ്പ് കുറച്ച് മതിയെന്നുള്ളൊരു കാരണം, അച്ചാറിന് ഉപ്പാണ് ആവശ്യം. ലേശം ഉപ്പ്, ഉപ്പ് വേണ്ടി വരും. ഒരു പാ ബൗളിലേക്ക് മാറ്റാം.
ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് കോരി മാറ്റാം. കോരാം. അച്ചാർ ഏതച്ചാറായാലും നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ അതിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടും. തണുപ്പ് തട്ടാതെയും വെള്ളം നനവില്ലാത്തെയും കരണ്ടിയിട്ടെടുക്കുക. അതുപോലെ തന്നെ അടച്ച് നല്ലതുപോലെ അടച്ച് സൂക്ഷിക്കുക. വീർപ്പം തട്ടുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. നമുക്ക് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കാണുവാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക.